കർമ്മന്യൂസിലേക്ക് സ്വാഗതം. പ്രളയം തകർത്തത് കേരളത്തിലെ ടൂറിസം മേഖലയെയും. രണ്ട് മഹാപ്രളയങ്ങൾ കേരളത്തെ വിഴുങ്ങിയപ്പോൾ ടൂറിസം മേഖലയുടെ നട്ടെല്ലാണ് തകർന്നത്. ഇതിൽ ഏറെ ദുരിതം വിതച്ചിരിക്കുന്നത് വയനാടിനെയാണ്. തുടർച്ചയായ രണ്ടാം വർഷവും കാലവർഷം കലിപൂണ്ടപ്പോൾ ടൂറിസം ഹബ്ബായ വയനാടിനെ ആശങ്കയിലാക്കി. പ്രത്യക്ഷമായും പരോക്ഷമായും 100,000-ലേറെ പേർ ടൂറിസത്തെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന ജില്ലയാണ് വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കിത്തരുന്ന വയനാട് ടൂറിസത്തെ പാടെ തകർത്തിരിക്കുകയാണ് പ്രളയം. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെങ്കിൽ ആ നാട്ടിൽ കാഴ്ചകളുടെ സ്വർഗ്ഗഭൂമിയാണ് വയനാട്. കാടും മേടും മഞ്ഞും മലകളും തടാകങ്ങളും താഴ്വരകളും ഇഴചേർന്ന് കിടക്കുന്ന ഈ മണ്ണ് സഞ്ചാരികൾക്ക് മുൻപിൽ തുറന്നിടുന്നത് വിശ്വസുന്ദരമായ പ്രകൃതി ഭംഗിയാണ്. 2017 ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവിൽ വയനാടിന് 6-ാം സ്ഥാനവും വിദേശികളുടെ വരവിൽ 9-ാം സ്ഥാനവുമായിരുന്നു. ആകെ എത്തിയ 824,619 പേരിൽ 8,995 പേർ വിദേശികളായിരുന്നു. 2017 കേരളത്തിന് ടൂറിസം വരുമാനമായി 33,383.68 കോടി രൂപ ലഭിച്ചപ്പോൾ ഇതിൽ 1,345.46 കോടി രൂപ വയനാടിൻ്റെ സംഭാവനയായിരുന്നു. വിദേശ നാണയമായി കേരളത്തിന് 8,392.11 കോടി ലഭിച്ചപ്പോൾ 69.14 കോടി വയനാട്ടിലൂടെ എത്തിയതായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയം വയനാട് ടൂറിസത്തിൻ്റെ നട്ടെല്ല് തന്നെ തകർത്തിരിക്കുകയാണ്. വയനാടിൻ്റെ ടൂറിസം വളർച്ചയെ തന്നെ ഇത് തകിടം മറിക്കുകയും ചെയ്തു. ടൂറിസത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരെ തീരാ ദുഃഖത്തിലേക്ക് ഇത് തള്ളിയിടുകയും ചെയ്തു. ഒരു ദുരിതക്കയത്തിൽ നിന്നും കരകയറുന്നതിന് മുൻപാണ് ഇടുക്കി പോലെ ഈ വർഷവും പ്രളയം വയനാട്ടിൽ ദുരന്തം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ അധിക വരുമാനമായി കണ്ടാണ് പലരും ടൂറിസം രംഗത്തേക്ക് തിരിഞ്ഞത്. ഇവരാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. കരകൗശല ഉൽപ്പന്ന വിപണനം, ഭക്ഷണം, ടാക്സി, ടൂർ ഗൈഡ്സ് തുടങ്ങി ഒട്ടേറെ അനുബന്ധ മേഖലകളാണ് ടൂറിസ്റ്റുകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത്. ഒരു ടൂറിസ്റ്റ് വന്നാൽ 14 പേർക്ക് ജോലി കിട്ടുമെന്നാണ് കണക്കെന്ന് DTPC സെക്രട്ടറി ആനന്ദ് പറയുന്നു. ടൂറിസം സ്പോട്ടുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള നിരവധി ശ്രമങ്ങളും ഡിപ്പാർട്ട്മെൻ്റ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ അധ്വാനമെല്ലാം തന്നെ പ്രളയം തകർക്കുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ എത്ര നാൾ വേണ്ടിവരുമെന്ന് പറയാൻ ഒരു ഉദ്യോഗസ്ഥന് പോലും സാധിക്കുന്നുമില്ല. എന്നാൽ എങ്ങനെയും വയനാടിൻ്റെ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അധികൃതരും ജനങ്ങളും. അതിനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഇതര സംസ്ഥാനത്തെ സഞ്ചാരികളെ എത്തിച്ച് നവമാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടത്തി വിദേശികളുടെ വിശ്വാസം മാർജ്ജിച്ച് തിരികെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയും ടൂറിസം വകുപ്പിനുണ്ട്. വയനാട്ടിൽ 200-ഓളം റിസോർട്ടുകളാണുള്ളത്. ഇതിലും എത്രയോ ഇരട്ടിയാണ് ഹോം സ്റ്റേ സൗകര്യങ്ങളും. സഞ്ചാരികൾ തിരികെ എത്തും വരെയുള്ള വറുതിയുടെ കാലം എങ്ങനെ മറികടക്കുമെന്നാണ് നടത്തിപ്പുകാരുടെ ആശങ്ക. ഇതിലെ ജീവനക്കാരും പട്ടിണിയിലാണ്. മാവോയിസ്റ്റ് ഭീഷണിയും വയനാട്ടിലെ ടൂറിസത്തിനും മറ്റൊരു തിരിച്ചടിയും. മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായപ്പോൾ പലയിടത്തും റിസർവേഷൻ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തിരുന്നു. അതേസമയം പൂക്കോട്ട് തടാകം, ബാണാസുരസാഗർ, മുത്തങ്ങ, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നിവ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുവെയുണ്ടായ ഭീതി ഇവിടേക്കുള്ള വരവും കുറച്ചിട്ടുണ്ട്. പൂക്കോട്ട് ദിവസവും 2,500 പേർ വരെയാണ് എത്തിയിരുന്നത്. എന്നാൽ പ്രളയത്തിന് ശേഷം ഗണ്യമായ കുറവാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വയനാടിൻ്റെ ടൂറിസം മേഖലയെ ദുർബലപ്പെടുത്തുകയാണ്. ചുരം കയറി അതിർത്തി കടന്നെത്തുന്നവർക്കും വൈവിധ്യമാർന്ന കാഴ്ചകളൊരുക്കി ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച വയനാടാണ് രണ്ട് മഹാപ്രളയത്തിലൂടെ തകർന്നു നിൽക്കുന്നത്. വയനാട് മുഴുവൻ കുളിരും കാഴ്ചയും കൊണ്ട് സമ്പന്നമാണ്. കോടമഞ്ഞും പ്രകൃതി സൗന്ദര്യവും പെയ്തിറങ്ങുന്ന ഈ മണ്ണിൽ എവിടെ നോക്കിയാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിറക്കങ്ങൾ കാണാം. സഞ്ചാരികളുടെ പറുദീസയായ വയനാട് ഇന്ന് പ്രളയത്തിൽ തകർന്നു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ് വയനാട്. എന്നാൽ ഇപ്പോൾ വയനാടിനെ പ്രളയം വിഴുങ്ങിയതോടെ കേരളത്തിൻ്റെ ടൂറിസം വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.